നമസ്കാരം. കർഷക സമരവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ചർച്ചകൾ നടത്തുന്നുണ്ട്. പക്ഷേ കേന്ദ്ര സർക്കാർ പറയുന്നതോ അല്ലെങ്കിൽ അവർ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതോ എന്നൊന്നും മനസ്സിലാക്കാനോ ചെവികൊള്ളാനോ ഈ ബുദ്ധിശൂന്യരായ കർഷക സമരക്കാർക്ക്, ഞാൻ അങ്ങനെ തന്നെ പറയുന്നു, പക്ഷേ കർഷകർ യഥാർത്ഥ കർഷകരല്ല ഈ സമരം ചെയ്യുന്നത്. ഈ കർഷകർക്ക് പിന്നിൽ ഒരു വലിയ സംഘമുണ്ട്, ഒരു വലിയ അജണ്ട ഇതിന് പിന്നിലുണ്ട് എന്ന കാര്യം തത്വമയി ന്യൂസ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒരു ഖാലിസ്ഥാൻ പ്രവർത്തകൻ 16 ലക്ഷം രൂപ അനധികൃതമായി കൈവശം വെച്ചുകൊണ്ട് പിടിയിലായത് ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ്. ഖാലിസ്ഥാൻ തീവ്രവാദികളാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്ന വ്യാപകമായ അന്വേഷണവും മറ്റു കാര്യങ്ങളുമൊക്കെ ഇപ്പോൾ നടക്കുകയാണ്. അതുതന്നെയാണ് സത്യവും. അതായത്, രാജ്യവിരുദ്ധ ശക്തികൾ, ഇടത് ജിഹാദി കൂട്ടുകെട്ടുകൾ, ഒപ്പം ഖാലിസ്ഥാൻ തീവ്രവാദികളും ഇതുപോലെയുള്ള ഈ മണ്ടി മുതലാളിമാരും ചേർന്നാണ് ഈ കർഷക സമരം എന്ന വ്യാജേന ഈ കാട്ടിക്കൂട്ടലുകളൊക്കെ നടത്തുന്നത് എന്നുള്ളതാണ് വാസ്തവം. അതിനെക്കുറിച്ച് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷണം തുടങ്ങിയിരുന്നു കഴിഞ്ഞ ദിവസം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവിനെ അറസ്റ്റ് ചെയ്യുകയും ചോദ്യം ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഖാലിസ്ഥാൻ തീവ്രവാദികൾ രാജ്യവിരുദ്ധതയും രാജ്യത്തെ ഭിന്നിപ്പിക്കാനും നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ അനാവശ്യ സമരം എന്നുള്ള കാര്യം ഇവിടുത്തെ ഭാരതത്തിലെ ജനങ്ങൾക്ക് എന്നേ മനസ്സിലായി കഴിഞ്ഞു. കർഷക സമരത്തിന്റെ മറവിൽ ഭയത്തിന്റെയും അക്രമത്തിന്റെയും അന്തരീക്ഷമുണ്ടാക്കി സർക്കാരിനെതിരെ സമരം ചെയ്യാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നതിനായി ചില ഖാലിസ്ഥാൻ സംഘങ്ങൾ, ഖാലിസ്ഥാൻ ഭീകരവാദ സംഘങ്ങൾ ശ്രമിക്കുന്നതായുള്ള റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. NIA ഇതിന്റെ സൂചനകൾ നൽകിയത്. 6 for Justice, ഖാലിസ്ഥാൻ സിന്ദാബാദ് ഫോഴ്സ്, ബബൽ ഖൽസ് ഇന്റർനാഷണൽ, ഖാലിസ്ഥാൻ ടൈഗർ ഫോഴ്സ് എന്നീ ഖാലിസ്ഥാൻ സംഘടനകളാണ്, ഭീകര സംഘടനകളാണ് കർഷക സമരത്തിൽ നുഴഞ്ഞു കയറി രാജ്യത്തിനെതിരെ സമരം ചെയ്യുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കർഷക സമരത്തിന്റെ ഭാഗമായി ഖാലിസ്ഥാനി സംഘടനകൾക്ക് അമേരിക്ക, അതുപോലെ ഇംഗ്ലണ്ട്, കാനഡ, ജർമ്മനി എന്നീ രാജ്യങ്ങളിലെ ഇന്ത്യൻ എംബസികൾക്ക് മുന്നിൽ സമരം ചെയ്യാൻ ആഹ്വാനം ചെയ്യുകയാണ്. അതുവഴി കേന്ദ്ര സർക്കാരിനെതിരെ, ഭാരതത്തിനെതിരെ ദുഷ്പ്രചരണങ്ങൾ അഴിച്ചുവിടാനാണ് ഈ സംഘടനകൾ ശ്രമിക്കുന്നത് എന്ന് വ്യാപകമായ ആരോപണമുണ്ടായിരുന്നു. സമരത്തിനു വേണ്ടി വൻ തുകകളാണ് വിദേശത്ത് വേരുകളുള്ള ഖാലിസ്ഥാനി സംഘടനകൾ NGO വഴി ഇന്ത്യയിലേക്ക് അയക്കുന്നത്. അതുപോലെ ഖാലിസ്ഥാൻവാദികളായ ഹർദീപ് സിംഗ് നിജാദ്, പരംജിത് സിംഗ് പമ്മ, ഗുർപവന്ദർ സിംഗ് പന്നൂൻ എന്നിവരാണ് കേന്ദ്ര സർക്കാരിനെതിരെ ദുഷ്പ്രചരണങ്ങൾ നടത്താൻ ചുക്കാൻ പിടിക്കുന്നത് എന്ന് NIA കണ്ടെത്തിയിരിക്കുന്നു. ഇതിന്റെ ഭാഗമായി വ്യാപകമായ ചോദ്യം ചെയ്യലിന് ഒരുങ്ങുകയാണ് NIA എന്നാണ് മനസ്സിലാകുന്നത്. ഖാലിസ്ഥാൻ തീവ്രവാദികൾ അടക്കം ഇതിൽ പിടിയിലാകും. ഉറപ്പായും കർഷക സമരം എന്നത് വെറും ആഭാസ സമരവും രാജ്യവിരുദ്ധ സമരവുമാണെന്നുള്ള കാര്യം ഇനി പൊതുജനങ്ങൾക്ക് ബോധ്യമാകും. കൃത്യമായ അന്വേഷണമാണ് ഈ വിഷയത്തിൽ നടക്കുന്നത്. പഞ്ചാബി നടൻ ദീപ് സിദ്ധുവിന്റെ സഹോദരൻ മൻദീപ് സിംഗിനെയും മറ്റ് സിഖ് തീവ്രവാദികളെയും ഒക്കെ ചോദ്യം ചെയ്യുമെന്ന് റിപ്പോർട്ടുണ്ട്. അതുപോലെ ജലന്ധർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന എഴുത്തുകാരൻ ബൽവിന്ദർ പാൽ സിംഗിനും NIA നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇദ്ദേഹം നിരന്തരമായി വിവിധ മാസികകളിലും വിദേശ സിഖ് മാസികകളിലും സോഷ്യൽ മീഡിയകളിലും കർഷക സമരത്തിനെ അനുകൂലിച്ച് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സിഖ് ചാനൽ ജോലി ചെയ്യുന്ന ജസ്വീർ സിംഗ്, കർണയിൽ സിംഗ്, നോബൽജിത് സിംഗ്, അങ്ങനെ കുറേ പേര് ഈ മാധ്യമ സിൻഡിക്കേറ്റുകളായി, മാധ്യമ വേട്ടാവളിയന്മാരായി കടന്നുകൂടി ഈ കർഷക സമരത്തിന് അനുകൂലമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണ്. ഇതൊക്കെ വെറും ആഭാസങ്ങൾ മാത്രമാണ് എന്ന് മനസ്സിലാക്കാൻ അധികം സമയമൊന്നും വേണ്ട. അതുപോലെ തന്നെ ഖാലിസ്ഥാനി സംഘടനകൾ ഇതിനിടെ സംഭവവികാസങ്ങളുടെ ദൃക്സാക്ഷി എന്ന നിലയിൽ കർഷക നേതാവ് ബൽദേവ് സിംഗ് സിർസയ്ക്ക് NIA നോട്ടീസ് നൽകിയിട്ടുണ്ട്. ദൃക്സാക്ഷികളെ ചോദ്യം ചെയ്യാൻ അനുവദിക്കുന്ന CRPC 160 വകുപ്പ് പ്രകാരമാണ് ഇയാൾക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഖാലിസ്ഥാൻ തീവ്രവാദികൾ ഈ സമരത്തിൽ വ്യാപകമായി നുഴഞ്ഞുകയറിയതായി തുടക്കം മുതൽ തന്നെ ആരോപണമുണ്ടായിരുന്നു. അതിൽ 1-2 പേർ പിടിയിലാവുകയും ചെയ്തു. അപ്പോൾ വ്യാപകമായി ഈ രംഗത്ത് ഇത്തരത്തിൽ ഇതിനോട് ചേർന്ന് വെച്ചുകൊണ്ട് പ്രവർത്തനം നടത്തുന്ന എല്ലാ മത തീവ്രവാദികളെയും, അതായത് സിഖ് മത തീവ്രവാദികളെയും ഉൾപ്പെടെ ചോദ്യം ചെയ്യുമെന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ഇവരുടെ യഥാർത്ഥ ഉദ്ദേശം മനസ്സിലാകും. ഇത് രാജ്യവിരുദ്ധതയാണ്. സിഖുകാർക്ക് ഖാലിസ്ഥാൻ എന്ന രാജ്യം വേണം എന്ന് പറഞ്ഞ് സമരം ചെയ്ത ആ ഒരു കാലം ഓർമ്മയില്ലേ? അതിന് സമാനമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ച് രാജ്യത്തെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമായിട്ടുണ്ട്. NIA ഇത് സംബന്ധിച്ച് കൂടുതൽ ചോദ്യം ചെയ്യലുകൾ വരും ദിവസങ്ങളിൽ നടത്തും. പ്രധാനപ്പെട്ട എല്ലാ നേതാക്കന്മാർക്കും നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇവരാരും യഥാർത്ഥ കർഷകരല്ല. ഒരു പൂ പോലും പറിച്ച അല്ലെങ്കിൽ ഒരു കിഴങ്ങ് പോലും വാന്തിയെടുത്ത പാരമ്പര്യമോ ഒന്നും ഇവർക്കില്ല. ഇവരൊക്കെ വെറും ഖാലിസ്ഥാൻ തീവ്രവാദികളാണ്. കോടിക്കണക്കിന് രൂപ വിദേശ ഫണ്ടും ഒക്കെ പറ്റി രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് അനധികൃത ഫണ്ട് പറ്റിക്കൊണ്ട് ഇങ്ങനെ മുമ്പോട്ട് പോകുന്ന വെറും ആഭാസന്മാരും രാജ്യദ്രോഹികളും മാത്രമാണ് ഇവരെന്ന് മനസ്സിലാക്കാൻ അധികം ചോദ്യം ചെയ്യേണ്ടി വരില്ല NIA. തീർച്ചയായും വളരെ പെട്ടെന്ന് തന്നെ ഇതിലെ കാര്യങ്ങൾ വ്യക്തമാകും. കർഷക സമരം വെറും സമരാഭാസമായിരുന്നു എന്ന് പൂർണ്ണമായി മനസ്സിലാക്കാൻ അധിക ദിവസം ഇനി എടുക്കില്ല എന്നാണ് മനസ്സിലാകുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.